and welcome back to my YouTube channel. Vidits Malayala YouTube channel. എല്ലാവർക്കും ഒറ്റയ്ക്കൽ കൂടി കൃത്യം നിറഞ്ഞ് ഒരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണ്. ഹാപ്പി സൺഡേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് ലൈറ്റ് ചെറുതായിട്ട് കുറയ്ക്കട്ടെ. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗേൾസ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ അഡാർ അമ്മത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഒരുപാടായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം അടുപ്പിച്ച് ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നൊരു വീഡിയോ തന്നെയാണ്. അതായത് ചേച്ചി മുണ്ടും ബ്ലൗസിൽ ഒരു അടിപൊളി വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മുണ്ടും ബ്ലൗസിൽ ഫോട്ടോഷൂട്ട് നമുക്ക് പെൻഡിങ് ആയിട്ട് കടന്നു നിൽക്കട്ടെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് മുണ്ടും ബ്ലൗസിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോസ്റ്റ്യൂമാണല്ലേ നമ്മുടെ, എന്താ പറയുക, അയ്യോ ഒരു പാട്ടില്ലേ, അതിലൊക്കെ എല്ലാവരും അത് തന്നെയാണ് ഇടുന്നത്. കൈ കൊണ്ടാട്ടോ തൈരുമുളക് കൊണ്ടാട്ടോ, ആ പാട്ടിലൊക്കെ കണ്ടില്ലേ മുണ്ടും ബ്ലൗസ് കോസ്റ്റ്യൂമിലാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോസ്റ്റ്യൂം തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ, മുണ്ടും ബ്ലൗസും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ മുണ്ടും ബ്ലൗസും നമ്മുടെ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടുവന്നവരാണ് തീർച്ചയായിട്ടും അഡാർ അമ്മ. അതൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. മുണ്ടും ബ്ലൗസ് ഇട്ടിട്ട് നാളികേരം കംപ്ലീറ്റ്ലി പൊട്ടിച്ചിട്ട് അത് നമുക്ക് അരയ്ക്കുന്നൊരു വീഡിയോ, അമ്മയിൽ അരയ്ക്കുന്നുണ്ട്. നമ്മുടെ പഴയ ഒരു തലമുറയിലേക്ക് ജസ്റ്റ് അന്ന് അങ്ങോട്ട് പോവാം. കാരണം പണ്ടത്തെ തലമുറയിലാണെങ്കിൽ ഈ അമ്മി ആട്ടമ്മി അമ്മിക്കല്ലൊക്കെ പഴയതില്ല. ഇപ്പോഴത്തെ ആരാപ്പം എല്ലാവരും മിക്സിയിലാണ് അരയ്ക്കുന്നത് അല്ലേ. അപ്പം എനിക്കും മടിയാണ്, ഞാനും മടിച്ച് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് അമ്മിക്കല്ല് ജസ്റ്റ് അങ്ങോട്ട് കഴുകി കംപ്ലീറ്റ്ലി വൃത്തിയാക്കാൻ ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മയല്ല ഇട്ടത്. അപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് നമുക്ക് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നളികേറിട്ടിട്ട് അതിൽ കുറച്ച് ചമ്മന്തിയായിട്ട് അരക്കുക കേട്ടോ. കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാത്തിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കേ. സ്പെഷ്യൽ 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 ഇതിൽ ഞാൻ ഈ ഒരു ചാലഞ്ച് വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി ജയിക്കുമോ നമുക്ക് നോക്കാം അല്ലേ. സോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ ഇതിൽ ജയിക്കുമോ ജയിക്കില്ലെന്ന്. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് വീലിക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്തിനങ്ങനെ നോക്കിക്കുന്നത്, നമുക്ക് വേഗം അങ്ങോട്ട് വീലിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജിത നായർ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി ചാലഞ്ച് വീഡിയോ, ക്ലീനിങ് വീഡിയോ, കുക്കിംഗ് വീഡിയോ, ഹോൾ വീഡിയോ, ഫോട്ടോഷൂട്ട് വീഡിയോ, ബ്യൂട്ടി ടിപ്സ് എന്നീ ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ വേഗം കണ്ട് തൊട്ട് താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കാണ് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ മുടക്കാതെ മുടക്കാതെ എത്തുള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി അമ്മാതിരി അട്ടാർ അട്ടാർ സ്പെഷ്യൽ വീഡിയോ വേഗം കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നാളികേരം പൊട്ടിക്കുകയാണ്. ഇത് ചെറിയ നാളികേരാണ്, ഇതിൽ അരമുറിയാണ് ഞാൻ ആകെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചമ്മന്തി അരയ്ക്കാൻ ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ രണ്ട് പച്ചമുളക് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ ചെറിയുള്ളി വന്നിട്ടുണ്ട് ഒരു ഉപ്പുത്തിരി കുറച്ച്, പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് ചെറിയുള്ളി, പിന്നെന്താ വെളുത്തുള്ളി ഇട്ടോ. പിന്നെ വന്നിട്ട് ഇഞ്ചിൻ്റെ ഇതിട്ട് ഇടാൻ മറന്നുപോയി, പക്ഷേ ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് പീസായിട്ട് ഇഞ്ചി കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മിക്കല്ല് വന്നിട്ട്, ഇത്തിരി വലിയ അമ്മിക്കല്ലാണ്. അയ്യോ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ഏറ്റെടുത്ത ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നത് ഒരു എന്താ പറയുക മനസ്സിനകത്ത് ഒരു ഇതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിത് തീരെ ഉപയോഗിക്കാത്തതുകൊണ്ട് ആദ്യം തന്നെ അമ്മിക്കല് കംപ്ലീറ്റ്ലി കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ അടുക്കളേൻ്റെ പുറത്തെ അടുക്കളേൻ്റെ ആ ഭാഗത്താണ് ഇത് ഓൾറെഡി വെച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഈസിയായി. കാരണം എന്താ വെച്ചാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല പച്ചപ്പ്, ആ ഒരു ഗിൽസിൻ്റെ പുറത്തേക്ക് കണ്ടിട്ട് പച്ചപ്പ് നല്ല രസമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ തന്നെയാണ് തൊട്ട് ബാക്കിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും, അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാം അവിടെ തന്നെയാണ് വിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതായിരിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ,
ഓക്കെ, അപ്പം ആദ്യം തന്നെ ഈ രണ്ട് വലിയ പച്ചമുളക് അങ്ങോട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ തന്നെ കംപ്ലീറ്റ്ലി എടുത്ത് വെച്ചിട്ട് ആദ്യം ഇത് മൊത്തമായിട്ട് അരച്ചതിന് ശേഷമാണ് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് ചതയ്ക്കുകയാണ്. അപ്പോൾ ഒത്തിരി വലുതായത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അങ്ങോട്ട് നന്നായിട്ട് കുത്തിച്ചതയ്ക്കുക കേട്ടോ. എന്നിട്ടത് കഴിഞ്ഞിട്ട് ചെറിയുള്ളിയാണ്. അപ്പം ഇതും കൂടി എന്താ പറയുക, കുറച്ചാട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേപ്പിലും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നാളികേരം കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഈ ഒരു അമ്മിക്കല്ലിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം എന്നിട്ട് എൻ്റെ എന്താ പറയുക, ഹെയർ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഹെയർ അയച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഹെയർ എപ്പോഴും ഒന്നെങ്കിൽ കെട്ടി വെക്കുക അല്ലെങ്കിൽ പിരിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് വെള്ളം ചേർക്കേ ചെയ്യേണ്ട, എന്നാൽ പേരൊരിറ്റ് മനസ്സിലായില്ലേ, വെള്ളം ഒട്ടും ചമ്മന്തിക്ക് ആഡ് ചെയ്യരുത്. ഒറ്റ അരക്കില്ലാണ്ട് എടുക്കുക കേട്ടോ. ചമ്മന്തി പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒട്ടും അരക്കില്ല, ജസ്റ്റ് ഒന്ന് മേലെ കൂടി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എരിവ് നന്നായിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് എരിവുണ്ട്. പിന്നെ ഇതിനോട് ചെറുതായിട്ട് ഈ രണ്ട് കുഞ്ഞു വറ്റൽമുളകും കൂടി ചേർത്താലേ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കട്ടെ പാർട്ട് ടു ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഓക്കെ, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അമ്മിക്കല്ല് കംപ്ലീറ്റ്ലി കഴുകി ക്ലീൻ ആക്കാം കേട്ടോ. ഓക്കെ ഗേൾസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനും എൻജോയ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്തു കേട്ടോ. അപ്പം ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റ ഐ ഡി വന്നിട്ട് ബ്യൂട്ടി ടിപ്സ് അഞ്ചിതന്നായി പ്ലീസ് ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും 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 കാണാം. അതുവരെ എല്ലാവർക്കും ടെറ്റ് ബൈ, ലവ് യു ഓൾ.